പറവൂർ താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് ചികിത്സ അസൗകര്യങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്നത് വ്യാജ പ്രചരണങ്ങളെന്ന് വി ഡി സതീശൻ എം എൽ എ. പറവൂർ താലൂക്ക് ആശുപത്രിയിലെ അസൗകര്യങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും ഇത് വ്യാജമായി ആശുപത്രിയെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ചെയ്തിട്ടുള്ളതാണെന്നും ഇതിനെതിരായി പ്രതിഷേധമുയരുമെന്നും വി ഡി സതീശൻ എം എൽ എ പറഞ്ഞു. അവിടുത്തെ സ്റ്റാഫിനെ, ഡോക്ടർമാരെ, അവിടെ നേഴ്സുമാരെ, അവിടുത്തെ മറ്റ് സ്റ്റാഫിനെ ഇങ്ങനെ നിരാശപ്പെടുന്നത് ശരിയല്ല. കാരണം കഴിഞ്ഞ ഒരു വർഷമായി അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ കരഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന സേവനത്തെപ്പറ്റി താലൂക്ക് ആശുപത്രിയിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഈ ജീവനക്കാരെ നിരാശപ്പെടുത്തരുത്, അവരെ വിഷമിപ്പിക്കരുത്, ബുദ്ധിമുട്ടിപ്പിക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു പ്രചരണം താലൂക്ക് ആശുപത്രിക്കെതിരെ നടത്തുന്നത് അറിയില്ല. പിന്നെ ഓക്സിജൻ കിട്ടാതെ ആൾ മരിച്ചു എന്നാണ് ഈ ചാനൽ ഇതിൽ പറയുന്നത്. അവിടെ ഞങ്ങൾ തന്നെയാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ ആവശ്യത്തിനുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു സ്ഥലത്ത് നിന്നാണ് ഫില്ല് ചെയ്യുന്നത്. ആ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് വരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാണ് എല്ലാ ദിവസവും അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി അഡീഷണൽ ആയിട്ടുള്ള ഓക്സിജൻ ബെഡിൽ പുതിയ ഓക്സിജൻ സിലിണ്ടർ കോൺസെൻട്രേറ്റർ ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള അംഗീകാരം ജില്ലാ ഓക്സിജൻ വാർ റൂമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് പിന്നെ പറവൂരിലെ ഡോക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി ടെലിമെഡിസിൻ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ ആ നമ്പറിൽ ഡോക്ടർമാർ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തരും. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഇനി പോരാ, ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് തയ്യാറാണ്. പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയിട്ടോ ഏത് കാര്യങ്ങൾ ചെയ്യാറാണ്. പ്രചരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങളാണ്. വൈദ്യുതി പോയാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ പ്രവർത്തന സജ്ജമാകുന്ന ജനറേറ്റർ സൗകര്യമുണ്ട്. ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ നടക്കുന്നതായും ആവശ്യത്തിന് ജീവനക്കാർ ഇവിടെ ഉള്ളതായും സതീശൻ വ്യക്തമാക്കി.